ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय प्रथमस्कन्धम् अष्टादशोऽध्यायः पदिनेट्टाम् अध्यायम् परीक्षित राजाविन उण्डाय ब्राह्मण शापम्। कलिये निग्रहिच्च परीक्षित्तिनु पोलुम् ओरिक्कल् तन्റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു, ഉടനെ തന്നെ കലി ബാധിച്ചു। അങ്ങനെ കലി ബാധിച്ചപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മം ചെയ്തു, അതോടെ ശാപം കിട്ടുകയും ചെയ്തു। അപ്പോൾ ഈ കലികാലത്തിൽ എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം എന്നുകൂടിയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്। സൂത ഉവാച ഒന്നാമത്തെ ശ്ലോകം। യോ യഹ യോ വൈ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടോ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടഃ ന मातुहु उदरे मातुरुदरे मृतः अनुग्रहात् भगवतः कृष्णस्य अद्भुतकर्मणः कृष्णस्याद्भुतकर्मणः। यो वै द्रौण्यस्त्रविप्लुष्टो न मातुरुदरे मृतः अनुग्रहात् भगवतः कृष्णस्याद्भुतकर्मणः। यः वै യാതൊരുവനാകട്ടെ മാതുഹു അമ്മയുടെ ഉദരെ ഗർഭസ്ഥനായിട്ട് കിടക്കുമ്പോൾ ദ്രൗണി അസ്ത്ര വിപ്ലുഷ്ടഹ ദ്രൗണി അശ്വത്ഥാമാവ് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം അസ്ത്രത്താൽ വിപ്ലുഷ്ടഹ ദഹിക്കപ്പെട്ടിട്ട് പോലും അദ്ഭുതകർമ്മണഹ വിസ്മയിപ്പിക്കുമാറുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്ന ഭഗവതഃ കൃഷ്ണസ്യ മഹാത്മ്യശാലിയായ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹാത് അനുഗ്രഹത്താൽ ന മൃതഃ മരിക്കുകയുണ്ടായില്ല। ഇവിടെ പരീക്ഷിത് മഹാരാജാവിൻ്റെ മഹാത്മ്യത്തെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്। അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ദഹിപ്പിക്കപ്പെട്ടിട്ട് പോലും അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആ ഭഗവാൻ കൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ടവനാണ് പരീക്ഷിത്. സൂത ഉവാച യോ വൈ ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടോ ന മാതുരുദരേ മൃത അനുഗ്രഹാത് ഭഗവത കൃഷ്ണസ്യ അദ്ഭുതകർമ്മണ। ഇത്രയും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച പരീക്ഷിത്തിന് പോലും ശാപം ഏൽക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്। ബ്രഹ്മ കോപ ഉത്ഥിതാത് യഹ തു ബ്രഹ്മ കോപോത്ഥിതാദ്യസ്തു തക്ഷകാത് പ്രാണവിപ്ലവാത് ന സമ്മുമോഹ ഉരുഭയാത് സമ്മുമോഹോരുഭയാത് ഭഗവതി അർപ്പിതാശയഃ ഭഗവത്യർപ്പിതാശയഃ। ബ്രഹ്മകോപോത്ഥിതാദ്യസ്തു തക്ഷകാത് പ്രാണവിപ്ലവാത് ന സമ്മുമോഹോരുഭയാത് ഭഗവത്യർപ്പിതാശയഃ। യഹ തു ഇങ്ങനെയുള്ള പരീക്ഷിത്താകട്ടെ ബ്രഹ്മകോപ ഉത്ഥിതാത് ബ്രാഹ്മണ കോപം മൂലം വന്ന അകപ്പെട്ട തക്ഷകാത് തക്ഷകനിൽ നിന്നുണ്ടായ പ്രാണവിപ്ലവാത് പ്രാണൻ അപായപ്പെടും എന്ന രീതിയിലുള്ള ആ ശാപം കിട്ടിയപ്പോൾ ഉരുഭയാത് മഹാഭയം കൊണ്ടും ഏതൊരാൾക്കും താൻ ഇത്ര ദിവസത്തിനുള്ളിൽ മരിക്കും എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമുണ്ടാകും. അതേപോലെ ഒരു ഭയം ആദ്യം രാജാവിന് ഉണ്ടായെങ്കിലും പിന്നീട് മനസ്സിനെ
സമചിത്തതയിൽ ആക്കി എടുത്തു. അതിന് കാരണം ഭഗവാൻ കൃഷ്ണനിൽ ഭഗവതി അർപ്പിത ആശയ സമർപ്പിത ബുദ്ധിയായിരുന്നതുകൊണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പേടിയും ഉണ്ടായില്ല, അദ്ദേഹം മോഹിച്ചില്ല, അല്ലെങ്കിൽ ഒരു അമ്പരപ്പ് തോന്നിയില്ല. ന സമ്മുമോഹ, അമ്പരക്കുകയുണ്ടായില്ല. ഇവിടെയെല്ലാം സംഗ്രഹിച്ച് പറയുകയാണ്, ബ്രാഹ്മണകോപം മൂലം തക്ഷകൻ കടിച്ചു മരിക്കും, 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ കടിച്ചു മരിക്കും എന്ന ശാപം ലഭിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും, ഒരു ഭയം തോന്നിയെങ്കിലും, പെട്ടെന്ന് തന്നെ എല്ലാം ഭഗവാന്റെ സങ്കല്പമാണ് എന്ന രീതിയിൽ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ ഭഗവാനിൽ മനസ്സർപ്പിച്ചതുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു സംഭ്രമവും രാജാവിന് പിന്നീട് ഉണ്ടായില്ല. ബ്രഹ്മകോപോത്ഥിതാദ്യസ്തു തക്ഷകാത് പ്രാണവിപ്ലവാത് ന സമ്മുമോഹോരുഭയാത് ഭഗവത്യർപ്പിതാശയ. തക്ഷകദംശനത്താൽ മരണപ്പെടും എന്നറിഞ്ഞിട്ടും പേടിച്ചില്ല എന്ന് മാത്രമല്ല, എല്ലാറ്റിനോടുമുള്ള ആസക്തിയെ കൈവിട്ടുകൊണ്ട് അതും വളരെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നിട്ട് ഗംഗാതീരത്തിലേക്ക് പോയി. അതാണ് 3-ാമത്തെ ശ്ലോകം. ഉത്സൃജ്യ സർവതഃ സംഗം വിജ്ഞാത അജിത സംസ്ഥിതി വയ്യാസകേഹേ ജഹൗ വയ്യാസകേർ ജഹൗ ശിഷ്യഃ ശിഷ്യോ ഗംഗായാം സ്വം കളേവരം. ഉത്സൃജ്യ സർവതഃ സംഗം വിജ്ഞാത അജിത സംസ്ഥിതി വയ്യാസകേർ ജഹൗ ശിഷ്യോ ഗംഗായാം സ്വം കളേവരം. ഇങ്ങനെയുള്ള രാജാവ് സർവതഃ എല്ലാറ്റിലുമുള്ള സംഗം തൻ്റെ ആസക്തിയെ ഉത്സൃജ്യ വെടിഞ്ഞിട്ട് വയ്യാസകേഹേ, വയ്യാസകൻ എന്നാൽ വ്യാസപുത്രൻ, വ്യാസപുത്രനായ ശുകബ്രഹ്മർഷിയുടെ ശിഷ്യ ശിഷ്യനായിത്തീർന്ന് വിജ്ഞാത അജിത സംസ്ഥിതി, അജിതൻ എന്നാൽ ആരാലും ജയിക്കപ്പെടാത്ത ആ ഭഗവാൻ കൃഷ്ണൻ്റെ തത്വത്തെ വിജ്ഞാതം അറിയുക എന്ന ആ സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ട് സ്വം തൻ്റെ കളേവരം ശരീരത്തെ ഗംഗായാം ഗംഗാനദിയിൽ ജഹൗ ഉപേക്ഷിച്ചു. തൻ്റെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞ പരീക്ഷിത് രാജാവ് എല്ലാ അർത്ഥത്തിലും ആ മരണത്തെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി. അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാവിധത്തിലുള്ള രാജ്യഭോഗങ്ങളും മറ്റുള്ള ബന്ധങ്ങളും എല്ലാ ആസക്തിയും കൈവെടിഞ്ഞുകൊണ്ട് ഗംഗാതീരത്തെത്തി അവിടെ ഉപവാസത്തിലൂടെ ശരീരം ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ച് കിടന്നു. അപ്പോഴാണ് ശുകബ്രഹ്മർഷി അവിടെ എത്തുന്നതും അദ്ദേഹത്തിൽ നിന്ന് ഭാഗവത തത്വം വിധിയാംവണ്ണം അറിഞ്ഞ് തൻ്റെ ശരീരത്തെ ഒരു സർപ്പം പടം പൊഴിക്കുന്ന അത്രയും ലാഘവത്തിൽ ഉപേക്ഷിച്ചു. ഉത്സൃജ്യ സർവത സംഘം വിജ്ഞാതാജിത സംസ്ഥിതി വയ്യാസകേർജഹ ശിഷ്യോ ഗംഗായാം സ്വം കളേവരം. 4-ാമത്തെ ശ്ലോകം. ന ഉത്തമ ശ്ലോകവാർത്താനാം നോത്തമ ശ്ലോകവാർത്താനാം ജൂഷതാം തത് കഥാമൃതം സ്യാത് സംഭ്രമഃ അന്തകാലേ അപി സ്യാത് സംഭ്രമോ അന്തകാലേപി സ്മരതാം തത് പദാംബുജം. ന ഉത്തമ ശ്ലോകവാർത്താനാം ജൂഷതാം തത് കഥാമൃതം സ്യാത് സംഭ്രമോ അന്തകാലേപി സ്മരതാം തത് പദാംബുജം. ഉത്തമ ശ്ലോക വാർത്താനാം, ഉത്തമശ്ലോകനായിട്ടുള്ള പരാക്രമശാലിയായ ഭഗവാൻ വാസുദേവൻ്റെ വാർത്തകളെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്,
കഥനം ചെയ്യുക, അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുക. അതുപോലെ തത് കഥാമൃതം, ഭഗവാന്റെ കഥാമൃതത്തെ ജൂഷതാം, സേവിക്കുക എന്നാൽ എപ്പോഴും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുക, കേൾക്കുക, മനനം ചെയ്യുക. അങ്ങനെ തത് പദാംബുജം, ഭഗവാന്റെ ആ പാദാരവിന്ദത്തെ സ്മരതാം, എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നവർക്കും അന്തകാലേ അപി, തങ്ങളുടെ അവസാന കാലത്തിൽ കൂടി, അതായത് മുൻകൂട്ടി അറിഞ്ഞാൽ ഇനി അധികം കാലം എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞാൽ പോലും സംഭ്രമഃ, യാതൊരു വിധത്തിലുള്ള പരിഭ്രമവും നസ്യാത്, ഉണ്ടാവുകയില്ല. ഇവിടെ പരീക്ഷിത് രാജാവിൻ്റെ ആ അവസ്ഥയെ ഉദാഹരണമാക്കി പറയുകയാണ്. ഇതുപോലെ ഭഗവത് ഭക്തിയിൽ ജീവിക്കുകയാണെങ്കിൽ മരണം മുൻകൂട്ടി അറിഞ്ഞാൽ പോലും ഒരാൾക്ക് യാതൊരു വിധത്തിലുള്ള സംഭ്രമവും ഉണ്ടാവുകയില്ല. നോത്തമ ശ്ലോക വാർത്താനാം ജൂഷതാം തത് കഥാമൃതം, സ്യാത് സംഭ്രമോന്തകാലേപി സ്മരതാം തത് പദാംബുജം. അഞ്ചാമത്തെ ശ്ലോകം. താവത് കലിഹി ന, താവത് കലിർന്ന പ്രഭവേത് പ്രവിഷ്ടഃ അപി ഇഹ, പ്രവിഷ്ടോ അപി ഇഹ സർവതഃ യാവത് ഈശഃ, യാവദീശോ മഹാൻ ഉർവ്യാം ആഭിമന്യവഹ, മഹാൻ ഉർവ്യാം ആഭിമന്യവ ഏകരാട്. താവത് കലിർന്ന പ്രഭവേത് പ്രവിഷ്ടോ അപി ഇഹ സർവത യാവദീശോ മഹാൻ ഉർവ്യാം ആഭിമന്യവ ഏകരാട്. മഹാൻ, മഹാനായ ആഭിമന്യവഹ, പരീക്ഷിത് രാജാവ്, അഭിമന്യുവിൻ്റെ മകനായ പരീക്ഷിത്, ഈ ഉർവ്യാം ഭൂമിയിൽ ഏകരാട്, ഏകാധിപതിയായി യാവത്, എത്ര കാലം ഈശഃ നായകനായി വാഴുന്നുവോ താവത്, അത്രയും കാലം കലിഹി, കലി എന്നവൻ ഇഹ, ഈ ലോകത്തിൽ സർവതഃ പ്രവിഷ്ടഃ, ഇനി മറ്റുള്ളിടത്തെല്ലാം പ്രവേശിച്ചാൽ പോലും പരീക്ഷിത് മഹാരാജാവിൻ്റെ ആ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ന പ്രഭവേത്, കരുത്തുകാട്ടുകയില്ല. തക്ഷക ദംശനത്താൽ മരിക്കുന്ന ആ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ അത്രയും പ്രഭാവശാലി തന്നെയായിരുന്നു പരീക്ഷിത് രാജാവ്. അങ്ങനെ ഒരു നായകൻ ആ രാജ്യത്തുള്ളിടത്തോളം വേറെ എവിടെയൊക്കെ പ്രഭാവം കാട്ടിയാലും പരീക്ഷിത്തിൻ്റെ അധീനതയിൽ കലി തൻ്റെ പ്രഭാവത്തെ കാണിച്ചിരുന്നില്ല. താവത് കലിർന്ന പ്രഭവേത് പ്രവിഷ്ടോഭിഹ സർവത യാവദീശോ മഹാനുർവ്യാമാഭിമന്യവ ഏകരാട്. അടുത്ത ശ്ലോകത്തിൽ, ആറാമത്തെ ശ്ലോകത്തിൽ വീണ്ടും കലി ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. യസ്മിൻ അഹനി, യസ്മിൻ അഹനി യർഹിയേവ, യർഹിയേവ ഭഗവാൻ ഉത്സസർജ, ഭഗവാൻ ഉത്സസർജകാം തദാ ഏവ ഇഹ അനുവൃത്തഃ അസൗ അധർമ്മപ്രഭവഃ, തദൈവേഹ അനുവൃത്തോ അസാവധർമ്മപ്രഭവ കലിഹി. യസ്മിൻ നഹനി യർഹ്യേവ ഭഗവാൻ ഉത്സസർജകാം തദൈവേഹാനുവൃത്തോ അസാവധർമ്മപ്രഭവ കലിഹി. യസ്മിൻ, ഏതൊരു അഹനി നാളിൽ, യർഹ്യേവ ഏതൊരു ക്ഷണത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗാം ഈ ഭൂമിയെ ഉത്സസർജ വിട്ടുപോയോ, തദായേവ അപ്പോൾ തന്നെ അധർമ്മപ്രഭവ അധർമ്മത്തിൻ്റെ ഉറവിടമായ അസൗ കലിഹി ഈ കലി ഇഹ അനുവൃത്ത ഇവിടെ കടന്നുകൂടി. ഭഗവാൻ തൻ്റെ ഭൗതിക ശരീരം ഈ ഭൂമിയിൽ നിന്ന് ഉപേക്ഷിച്ച ഉടനെ തന്നെ കലി ഇവിടെ കടന്നുകൂടിയിരുന്നു. യസ്മിൻ നഹനി യർഹ്യേവ ഭഗവാൻ ഉത്സസർജകാം
തദൈവേഹാനുവൃത്തോ സാവധർമ്മ പ്രഭവക്കലീ. കലിയെ വധിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും കലിയെ വധിക്കാതെ വെറുതെ വിട്ടതിന് ഒരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് പറയുന്നു ഏഴാമത്തെ ശ്ലോകം. ന അനുദ്വേഷ്ടി നാനുദ്വേഷ്ടി കലിം സമ്രാട് സാരംഗ ഇവ സാരഭുക് കുശലാനി ആശു കുശലാന്യാശു സിദ്ധ്യന്തി ന ഇതരാണി നേതരാണി കൃതാനി യത്. ഏതൊരു വ്യക്തിയിലെയും നല്ല ഗുണങ്ങൾ മാത്രം കാണാൻ സാധിക്കുന്നതും ഒരു മഹാത്മാവിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ഒരുപാട് ദുർഗുണങ്ങൾ അല്ലെങ്കിൽ അധർമ്മ സ്വഭാവങ്ങളുള്ള കലിയിലും ഒരു നല്ല സ്വഭാവം ഉണ്ട് എന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് മനസ്സിലായിരുന്നു. അതാണ് പറയുന്നത് സാരംഗഹ ഒരു വണ്ട് ഇവ വണ്ട് എങ്ങനെയാണോ പൂവിൽ നിന്ന് അതിന് വേണ്ടുന്ന തേൻ മാത്രം എടുക്കുന്നത് അതുപോലെയാണ് ഓരോ മനുഷ്യനിലെയും നല്ലതിനെ മാത്രം സ്വീകരിക്കാൻ അല്ലെങ്കിൽ കാണാനുള്ള കഴിവ് പരീക്ഷിത്തിനുണ്ടായിരുന്നു. അങ്ങനെ സാരഭുക് എന്നാൽ സാരഭൂതമായതിനെ നല്ല ഗുണങ്ങളെ ചികഞ്ഞെടുത്ത് അത് കണ്ടെത്താൻ കഴിവുള്ള സമ്രാട്ട് ചക്രവർത്തിയായ ആ പരീക്ഷിത്ത് കലിം കലിയെ ന അനുദ്വേഷ്ടി ദ്വേഷിച്ചില്ല കലിയോട് ഒരു വൈരാഗ്യം ഒരു വെറുപ്പും വെച്ചു പുലർത്തിയില്ല. യത് എന്തെന്നാൽ ഈ കലിയിൽ ഈ കലികാലത്ത് കൃതാനി എന്തെങ്കിലും ഒരു കാര്യം അത് കുശലാനി സത്കർമ്മങ്ങളാണെങ്കിൽ ആശു വളരെ വേഗം സിദ്ധ്യന്തി ഫലപ്രദങ്ങളാകുന്നു. അതേസമയം ഇതരാണി ദുഷ്കർമ്മങ്ങൾ നാ അങ്ങനെ ആകുന്നും ഇല്ല. ഈ കലികാലത്ത് ഉള്ള ഒരു വലിയൊരു പ്രത്യേകത പരീക്ഷിത്ത് രാജാവ് കണ്ടത് ഇതാണ്. ഇവിടെ സത്കർമ്മങ്ങൾ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയുകയും അവർക്ക് ശ്രേഷ്ഠത കൈവരികയും ചെയ്യും. എന്നാൽ ദുഷ്കർമ്മങ്ങളുടെ ഫലമാകട്ടെ വേഗത്തിൽ സിദ്ധിക്കുകയും ഇല്ല. കലിയുടെ ഈ ഗുണാംശം അറിഞ്ഞതുകൊണ്ടും കൂടിയാണ് പരീക്ഷിത്ത് മഹാരാജാവ് അവനെ നിശേഷം നശിപ്പിക്കാതെ വിട്ടുകളഞ്ഞത്. നാനുദ്വേഷ്ടി കലിം സമ്രാട് സാരംഗ ഇവ സാരഭുക് കുശലാന്യാശു സിദ്ധ്യന്തി നേതരാണി കൃതാനി യത്. ഇതുമാത്രമല്ല, മനസ്സ് ഈശ്വരനിൽ വച്ചിരിക്കുന്നവരിൽ കലി ഭീരുവാണെന്നാണ്. അവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ കലിക്ക് പേടിയാണ്. അതാണ് എട്ടാമത്തെ ശ്ലോകം. കിം നു ബാലേഷു ശൂരേണ കലിന ധീരഭീരുണ അപ്രമത്ത പ്രമത്തേഷു യോ വൃക്കഹ വൃകോ നൃഷു വർത്തതെ. കിം നു ബാലേഷു ശൂരേണ കലിന ധീരഭീരുണ അപ്രമത്ത പ്രമത്തേഷു യോ വൃക്കോ നൃഷു വർത്തതെ. ബാലേഷു ഇവിടെ ബാലന്മാർ എന്നതുകൊണ്ട് ബുദ്ധി ഉറയ്ക്കാത്തവർ എങ്ങനെ ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചു വയ്ക്കാൻ സാധിക്കാത്തവരിൽ ശൂരേണ ഈ കലി ശൂരനാണ്. അവരെ ഇട്ട് വട്ടം കറക്കും കലി. എന്നാൽ ധീരഹ ധീരന്മാരിൽ ഇവിടെ ധീ എന്നാൽ ബുദ്ധി ബുദ്ധി ഭഗവാനിൽ പൂർണ്ണമായും വെച്ചിരിക്കുന്നവരിൽ ഭീരുണ കലി ഭീരുവാണ്. അവരെ സമീപിക്കാൻ കലിക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള കലിന കലിയാൽ കിംനു എന്ത് തന്നെ സാധിക്കും. അപ്പോൾ ഇവിടെ ജാഗരൂകരായിട്ട് നമ്മളാണ് ഇരിക്കേണ്ടത്. ഈ പറഞ്ഞത് അറിയുന്നവർക്കാണ് ഇത്തരത്തിൽ ജീവിക്കാൻ സാധിക്കുക. അതേസമയം ഇതൊക്കെ കേൾക്കാനും ഈശ്വരാനുഗ്രഹം വേണം, അത് വേറെ കാര്യം. എന്തായാലും യഹ വൃക്കഹ വൃക്കം എന്നാൽ ചെന്നായ ചെന്നായയെ പോലെയുള്ള ഈ കലി പ്രമത്തേഷു
ഇങ്ങനെ ബുദ്ധിമോശം വന്നവരിൽ ഈ ലൗകിക ജീവിതത്തിൽ ആസക്തിയോടുകൂടെ ജീവിക്കുന്നവരിൽ അങ്ങനെയുള്ള നൃഷു ജനങ്ങളിൽ അപ്രമത്ത അവരെ പിടികൂടാനായിട്ട് ഏത് നിമിഷവും കാത്തിരിക്കുന്നു വർത്തതേ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷം വരുത്താൻ വേണ്ടി കലി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ബുദ്ധി ഉറയ്ക്കാത്ത എന്നതുകൊണ്ട് ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കാത്തവരിൽ കലിക്ക് ശൂരത്വം കൂടും എന്നാൽ ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കുന്നവരിൽ കലിക്ക് ശൂരത്വം കുറയും ഇങ്ങനെ ലൗകിക ആസക്തിയിൽ ജീവിക്കുന്നവരെ പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ ബാധിക്കാനായിട്ട് കലി ഇങ്ങനെ നോക്കി നടക്കുകയാണ് കിം നു ബാലേഷു ശൂരേണ കലിനാധീരഭീരുണ അപ്രമത്ത പ്രമത്തേഷു യോ മൃഗോ നൃഷു വർത്തതേ പരീക്ഷത്തിൻ്റെ ജനനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം എന്നൊക്കെ ആയിരുന്നു ശൗനകാദികൾ ചോദിച്ചത് അതിനുത്തരമായിട്ട് ഇവിടെ പറയുന്നു സൂതൻ 9-ാമത്തെ ശ്ലോകം ഉപവർണിതം ഏതദ് വഹ ഉപവർണിതമേതദു വഹ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതം ആഖ്യാനം വാസുദേവ കഥോപേതമാഖ്യാനം യത് അപൃച്ഛത യത് അപൃച്ഛത ഉപവർണിതമേതദുവ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതമാഖ്യാനം യത് അപൃച്ഛത വാസുദേവ കഥോപേതം ഭഗവാൻ വാസുദേവനുമായി ചേർന്നിരിക്കുന്നതും പുണ്യം പുണ്യകരവും ആയ പാരീക്ഷിതം പരീക്ഷിത്തിനെ സംബന്ധിച്ച ഏതത് ആഖ്യാനം ഈ ഒരു കഥയെ മയാ എന്നാൽ വഹ നിങ്ങൾക്ക് ഉപവർണിതം ചൊല്ലിത്തരപ്പെട്ടിരിക്കുന്നു ഇതാണല്ലോ യത് അപൃച്ഛത നിങ്ങൾ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചത് പ്രകാരം പരീക്ഷിത് രാജാവിൻ്റെ കഥയെ അതും വാസുദേവ കഥയുമായി ബന്ധമുള്ളതാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥ എന്നതിനാൽ അതിന് പുണ്യം കൂടുതലാണ് അങ്ങനെയുള്ള കഥയെ ഞാനിതാ വർണ്ണിച്ചിരിക്കുന്നു ഉപവർണിതമേതദുവ പുണ്യം പാരീക്ഷിതം മയാ വാസുദേവ കഥോപേതമാഖ്യാനം യദപൃച്ഛത 10-ാമത്തെ ശ്ലോകം യായാഹ കഥാ ഭഗവതഃ കഥനീയഃ ഉരു കർമ്മണഃ കഥനീയോരു കർമ്മണഃ ഗുണകർമാശ്രയാഹ പുംഭിഹ സംസേവ്യാഹ താഹ സംസേവ്യാസ്ത ബുഭൂഷുഭിഹ യായാ കഥാ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമാശ്രയാ പുംഭി സംസേവ്യാസ്ത ബുഭൂഷുഭിഹ കഥനീയ ഉരു കർമ്മണഃ മഹത്തായിട്ടുള്ള ഒരുപാട് പരാക്രമ ലീലകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഭഗവതഃ ഭഗവാന്റെ ഗുണകർമ്മ ആശ്രയാഹ ഗുണങ്ങളെയും കർമ്മങ്ങളെയും ആശ്രയിച്ചിരിക്കുന്ന യാഹ യാഹ കഥാഹ ഏതേത് കഥയുണ്ടോ ഭഗവാനുമായി ബന്ധമുള്ള ഏത് കഥയും താഹ അവയൊക്കെ തന്നെ ബുഭൂഷുഭിഹി ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന പുംഭിഹി ജനങ്ങളാൽ സംസേവ്യാഹ വഴിപോലെ കേട്ട് ആസ്വദിക്കപ്പെടേണ്ടവയാകുന്നു ഏതു വിധേനയും ഭഗവാന്റെ കഥകളെ കേൾക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഈ കലികാലത്ത് പ്രത്യേകിച്ച് ഉത്കർഷത്തെ ആഗ്രഹിക്കുന്നവർ അത് ഏതു വിധേനയും കേൾക്കേണ്ടതാകുന്നു മനനം ചെയ്യേണ്ടതാകുന്നു യായാ കഥാ ഭഗവത കഥനീയോരു കർമ്മണ ഗുണകർമാശ്രയാ പുംഭി സംസേവ്യാസ്ത ബുഭൂഷുഭി
ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ।